ഹായ് ഫ്രണ്ട്സ്, ശബരി വർക്കലയാണ്. ശബരി ദ ട്രാവലറിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് ദേ ടണ്ടണേ, ഇദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ, വീരപ്പൻ. ഈ വീരപ്പന്റെ നാടായ സത്യമംഗലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കുറച്ചൊരു അഡ്വഞ്ചർ വെറൈറ്റി ട്രിപ്പാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ വീരപ്പന്റെ സത്യമംഗലം. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നതെന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിന്ന് രാവിലെ സമയം ഒരു 7 മണി ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഒരു അടിപൊളി ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി യാത്ര ആരംഭിക്കാം. ബാല ബേക്കറി ലെയർ ടീ കിടക്കപ്പെടും, കിടക്കും. ഐസ് തമിഴ് വായിക്കാൻ അറിയാം, എന്നാലും കുറച്ച് തപ്പി തപ്പി വായിക്കുള്ളൂ കേട്ടോ. സമൂസയ്ക്ക് ഇത്രയും സൗന്ദര്യവും, എന്തായാലും ഒരെണ്ണം കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. കാബജിക്ക് വേണ്ടി അരിഞ്ഞു വച്ചിരിക്കുക. ഗുഡ് മോർണിംഗ്, എവിടെ ഇരിക്കേ? ലെയർ ടീ ഇരിക്ക, ഒരു 3 എണ്ണം പോട്ടിരിക്കേ. നമ്മ കേരള തൃശ്ശൂരിൽ ഇരുന്നതാ ഇത് കുടിച്ചു പാക്കുറതുക്ക് വന്നിരിക്ക. ബംഗളൂരുന്ന് കേരള ഡൽഹി ഏ ഇപ്പിടി തോന്നി ഇതൊരു ഒന്നൊന്നൊരു സംഭവം തന്നെ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 നിലയൊക്കെ ഫ്ലാറ്റ് കിട്ടുന്ന പോലെയാണ് ഈ ലെയർ ടീ നിർമ്മിക്കുന്നത്. ആദ്യം ഇങ്ങനെ ബേസ്മെൻറ്റ്, അത് കഴിഞ്ഞ് സംഭവം നമ്മൾ വാള് കെട്ടിപ്പൊക്കുന്നു, പിന്നെ കോൺക്രീറ്റ് ചെയ്യുന്നു, വീണ്ടും അടുത്ത സെക്കൻഡ് ഫ്ലോർ കെട്ടുന്നു, അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്നു. അതുപോലെയാണ് ശരിക്കും ഈ ലെയർ ടീ ഉണ്ടാക്കിയത് കേട്ടോ. നല്ല പണിയറിയാവുന്ന കോൺട്രാക്ടർ ആയതുകൊണ്ട് എന്തായാലും ഇടിഞ്ഞ് താഴെ പോകില്ലെന്ന് വിശ്വസിക്കാം. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ വക ഒരു അടിപൊളി ഡിസൈനും. കാപ്പി ആർഎസ് ബൂസ്റ്റ്. ഓ അപ്പടി, കോഫി ഓർലിക്സ് ബൂസ്റ്റ്. ഫസ്റ്റ് കാപ്പി അപ്പുറം ആർലിക്സ് അപ്പുറം ബൂസ്റ്റ്. ഓക്കേ 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 ഓക്കേ. ഒരു ഗ്ലാസ്സിൽ തന്നെ നമുക്ക് ഹോർലിക്സും ബൂസ്റ്റും കോഫിയും പാലും എല്ലാം കുടിക്കാം. അതാണ് ലേറ്റയുടെ പ്രത്യേകത ഏട്ടാ. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഒരു 100-ൽ 100 മാർക്കും കൊടുത്തേക്കാം പുള്ളിക്ക്. കടയുടെ ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ശരിക്കും കോയമ്പത്തൂർ ടൗണിന്ന് കുറച്ച് ഉള്ളിലോട്ട് വരണം ഈ കടയിൽ. പിന്നെ ഇതുവഴി നമുക്ക് കട്ട് ചെയ്ത് സത്യമംഗലം പോകുന്ന വഴി കയറാൻ പറ്റും. ടീ 10 രൂപ, കാപ്പി 15 രൂപ, ലെയർ ടീ 25 രൂപ. അപ്പോൾ 25 രൂപയ്ക്ക് നമുക്ക് എല്ലാ സാധനവും അടിപൊളിയായിട്ട് കുടിക്കാം. ഇത് പല ന്യൂസ് പേപ്പേഴ്സിലുമൊക്കെ പുള്ളിയെ കുറിച്ചിട്ട് വന്നിട്ടുള്ള ആർട്ടിക്കിളാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, എൻ്റെ പല യാത്രകളുടെ പിന്നിലും ഓരോ കഥകളുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ സത്യമംഗലത്തിന് പിന്നിലും ഒരു കഥയുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടം ഒരു 90s, ആ സമയത്ത് എൻ്റെ അമ്മ അന്നത്തെ വർക്കല കോളേജിലെ കെമിസ്ട്രി ടീച്ചറായിരുന്നു, പേര് ഗിരിജ. ഈ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഇവർക്ക് സ്റ്റഡി ടൂറുണ്ട്. അത് കൂടുതലും പോകുന്നത് അന്ന് മൈസൂരും ബാംഗ്ലൂരും ഒക്കെയാണ്. കാരണം അവിടെയാണ് കൂടുതലും ഫാക്ടറീസൊക്കെ ഉള്ളത്. അപ്പോൾ ഇവർക്ക് ഈ ഫാക്ടറി വിസിറ്റ് ഉണ്ട്. ഈ കോളേജ് ടൂറും സ്കൂൾ ടൂറും ഒക്കെ അറിയാമല്ലോ അല്ലേ. മിക്കവാറും നമ്മൾ നൈറ്റായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, രാവിലെ അവിടെ എത്താൻ വേണ്ടിയിട്ട്. സോ അന്ന് നൈറ്റ് പോകാൻ പറ്റുന്ന വഴിയും ഈ സത്യമംഗലം വഴിയാണ്. അപ്പോൾ ആ ടൈമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വീരപ്പൻ്റെ ഒരു പീക്ക് ടൈമായിരുന്നു. ഈ ട്രിപ്പിൻ്റെ ടൈം എത്തുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ചില ടീച്ചേഴ്സൊക്കെ ബാക്കൗട്ട് ചെയ്യും. മിക്കവാറും സിറ്റുവേഷൻസിൽ അമ്മയുടെ തലയിലാവും ഈ ട്രിപ്പ്. പക്ഷേ അമ്മയ്ക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ, അമ്മ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. സോ ഈ പിള്ളേരുടെ ദൂരം കുഴപ്പമില്ല, ഞാൻ വരാം, നിങ്ങൾക്ക് ഞാൻ വരാം, ഒന്നും സംഭവിക്കില്ല, നമുക്ക് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പിള്ളേർക്ക് ധൈര്യം കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് നമ്മളൊക്കെ ഈ കുട്ടികളായിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഈ സാധനം കാണാം. അമ്മ പോയിട്ട് തിരിച്ച് വരുന്നത് വരെ അയ്യോ അമ്മ എന്നെ വീരപ്പൻ പിടിക്കുമോ, എന്താവോ എന്തോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ടെൻഷനായിരിക്കും നമ്മുടെ മനസ്സിലാണ്, ഒന്നൊരു പേടി കാണും. സോ ഈ ഒരു ട്രിപ്പെന്ന് പറയുന്നത് ആ സത്യമംഗലത്തിനെയും വീരപ്പനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. ഒരു ചെറിയ അന്വേഷണമാണെന്ന് വെച്ചോ. ശരിക്കും സത്യമംഗലം എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വലിയ ടൗൺ ആണ്. അപ്പോൾ കുറേ നിറയെ ഹോട്ടൽസ് ഉണ്ട്, നിറയെ കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ലോറിക്കാരുടെയൊക്കെ ഒരു വലിയ ഇടത്താവളം എന്ന് വേണമെങ്കിൽ സത്യമംഗലത്തെ പറയാം.
ഇതാണ് ബന്നാറി അമ്മൻ കോവിൽ. അതായത് നമ്മൾ സത്യമംഗലത്ത് നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ വരുമ്പോഴത്തേക്കാണ് ഈ കോവിൽ കാണാൻ പറ്റുന്നത്. ഇത് വലിയൊരു കോവിലാട്ടോ, ഭയങ്കര രസം അതിൻ്റെ അകമൊക്കെ കാണാനായിട്ട്. ഇവിടെ പണ്ട് കാലത്ത് വീരപ്പൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് കഥ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പലരിടത്തും ഇതൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരുപാട് പേർ എൻ്റെ അടുത്ത് പറയുമെന്ന് പറഞ്ഞാൽ, ആ നാട്ടിൽ ചെന്നിട്ട് വീരപ്പനെ കുറിച്ച് അന്വേഷിച്ചാൽ ഓരോരുത്തരും നിന്നെ ഫോളോ ചെയ്യും, നിന്നെ നോട്ട് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ് വിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം ഒന്ന് നോക്കിയിട്ട് പോവാം. സബരിനാഥ് സബരിനാഥ് ടൈമെല്ലാം നല്ലാ ഇരിക്കുമ്പോൾ സബരിനാഥ് നനച്ചത് നടക്കുമ്പോൾ കേട്ടത് കിടക്കുമ്പോൾ താത്താളക്കും കിടക്കുമ്പോൾ கலைகளுக்கெல்லாம் செல்வி, கல்விக்கெல்லாம் தலைவி, தாயே வந்திருக்கு சரஸ்வதி. அன்னைக்கும் 16, இன்னைக்கும் 16, என்றும் 16. காலத்தால் அழியாது, என்னைக்கும் மோசம் இல்லைங்க. எங்கே போனாலும் கூட காத்தா படி கணக்கு, உங்களை நம்புறவீங்களை காப்பாற்றுவீங்க, நீங்களும் நல்லா இருப்பீங்க. സമയമൊക്കെ സേഫാണെന്ന് അറിഞ്ഞാട്ടോ, ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ എടുത്തിട്ടു. മക്കൾക്കെല്ലാമേ വീരപ്പൻ നല്ല സേറോ? കർണാടകത്തെ ഏകപ്പെട്ട ബാധിപ്പ്, കർണാടക കാരണത്താ വെട്ടണത്. കർണാടകക്കാരെ ഏകപ്പെട്ട തമിഴരെല്ലാം അടിച്ചു മുടിക്കൂട്ടാ, தமிழர்களெல்லாம் அடிச்சு முடி கொட்டாங்க சொல்லுங்க ஒரு டைம். அதனால அவனைத்தான் பழி வாங்கின. தமிழ்நாட்டுக்கெல்லாம் அவனுக்கு எந்த சாதாரம் வீரப்பனோட குழந்தை பிறந்த செலவு அது. அதே அதே இந்த கோவிலுக்கு அவர் வருதா? பொண்டாட்டி வருமா? பொண்டாட்டி வந்துட்டே தான் இருக்குது. வருமானு கேட்குறீங்க, நான் சொன்ன நாடு அவ எப்பவுமே இங்கே வருவாங்க. அதான் கூட்டுறவீங்களாம் புடவை கொடுப்பாங்க, சாப்பாடுக்கு படம்லாம் வாங்கி கொடுத்துட்டு போவாங்க. ஓகே. ரெண்டு பெண் குழந்தை, രണ്ട് പെൺകുളന്തേ. നമ്മളും പതുക്കെ കോവിലിനകത്തേക്ക് കയറി. ഇവിടെ ഫുള്ള് ഇട്ടിരിക്കുന്നത് ഉപ്പാണ് കേട്ടോ. ഉപ്പിലെന്തോ ചെയ്തിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ദേ ഇപ്പുറത്ത് കുറച്ച് പേര് തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കുറച്ച് പ്രസാദം കിട്ടി കഴിക്കാനായിട്ട്. എങ്കേ വീരപ്പനെ പാത്രിക്കാ? ഏ ഇല്ലയാ? വീരപ്പൻ പൊണ്ടാട്ടി ഇടക്കിടക്ക് ഇങ്ങ് വരുമാ വരുമാ? ഇതാണ് ചെക്ക് പോസ്റ്റ് കേട്ടോ. ഈ ചെക്ക് പോസ്റ്റിൻ്റെ പ്രത്യേകത കണ്ടോ നിങ്ങൾ? മുകളിൽ കണ്ടോ ഒരു കമ്പി ബാർ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ കരിമ്പൊക്കെ കയറ്റിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് ആ ബാറിന് മുകളിലോട്ടുള്ള സാധനങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി താഴെ വീഴും. ആ ഹൈറ്റിൽ മാത്രമേ ലോഡ് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ ഈ വീഴുന്ന കരിമ്പൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല തിക് ഫോറസ്റ്റ് ആയിട്ടുണ്ടത്. എൻ്റെ ചുറ്റും കാണാൻ പറ്റും. അത്യാവശ്യം കാട്ടിൻ്റെ നല്ല സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ട്രിപ്സൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ വെള്ളഗവി നിന്ന് കാട്ടിൽ ഒറ്റയ്ക്ക് തിരിച്ച് നടന്നു വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പകുതിപ്പാലത്ത് രാത്രി ഒറ്റയ്ക്ക് പോയി താമസിച്ചു. അവിടെയൊന്നും ഇതുവരെയ്ക്കും നമുക്ക് ഭീകരമായ കഥകളോ അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. വീരപ്പൻ മരിച്ചുപോയെങ്കിലും ഇപ്പോഴും സത്യമംഗലം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. അപ്പോൾ ആ സത്യമംഗലത്തിൻ്റെ കുറച്ച് ഉള്ളിലോട്ടാണ് ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയയാണ്. ഇതിനു മുന്നേ ഞാൻ ഒരു തവണ വന്നിട്ടുണ്ട്. അന്ന് പക്ഷേ നമ്മൾ ഈ മെയിൻ റോഡ് വഴി സഞ്ചരിച്ച് തിരികെ പോവുകയാണ് ചെയ്തത്. ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് സത്യമംഗലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ യാത്ര. എന്താവുമെന്ന് അറിയത്തില്ല, കാരണം ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാതെയാണ് പോകുന്നത്. ഒരു താമസ സ്ഥലം മാത്രം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് എവിടെയാണെന്നോ എങ്ങനെ അവിടെ എത്തിപ്പെടാമെന്നോ ഒന്നും അറിയത്തില്ല. എന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നു. എൻ്റെ മനസ്സിൽ വേറൊരു കോവിലൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കാട്ടു ബന്നാറി അമ്മൻ എന്നാണ് ആ ടെമ്പിളിൻ്റെ പേര്. അത് ശരിക്കും കാട്ടിനകത്താണ്. ഇവിടെ നിന്ന് എനിക്കൊന്ന് 2-3 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം. പക്ഷേ അവിടെ വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊന്ന് ഒരു ഞാൻ കേട്ടതാണ്, അവിടുത്തെ പൂജാരിയെ പുലി പിടിച്ചു, അതിനുശേഷം ആ ക്ഷേത്രം ക്ലോസ് ചെയ്തെന്നാണ് പറഞ്ഞത്. സത്യമാണോന്ന് അറിയത്തില്ല, പക്ഷേ ഇവിടെ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നല്ല അടിപൊളി കോടയായി തുടങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ സത്യമംഗലത്തിന് ഇത്രയും ഭംഗിയിൽ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. മിക്കവാറും ഇവിടെ ഒരു ഡ്രൈ ഫോറസ്റ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്.
ഈ ഹിൽ സ്റ്റേഷനുകളിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതായത് ഈ വലിയ വണ്ടിക്ക് എന്ന് പറയുന്നത് നല്ല സ്പേസ് വേണം വളഞ്ഞു വരാനായിട്ട്. അപ്പോൾ അത് രണ്ട് സൈഡിലെ റോഡും കവർ ചെയ്തിട്ടാണ് വളയുന്നത്. സോ വലിയ വണ്ടി വരുമ്പോൾ തന്നെ നമ്മൾ ഹോൺ എടുക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് കുറച്ച് പിറകിലോട്ടായിട്ട് നിർത്തി കൊടുക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് ആ വളഞ്ഞു വരാനുള്ള സ്പേസ് കിട്ടുന്നത്. നമ്മൾ വയനാട്ടിലേക്ക് ചുരം പോലെയാണ് ഈ ചുരവും. ഇതിനെ പറയുന്ന പേരെന്ന് പറയുന്നത് ദിംബം ചുരം എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ ദിംബം ചുരം എന്ന് അടിച്ചു നോക്കുമ്പോൾ ഒരുപാട് നല്ല വീഡിയോസ് കാണാൻ പറ്റും. സത്യമംഗലത്തേക്ക് വരാനായിട്ട് കോയമ്പത്തൂർ അതുപോലെ തന്നെ മേട്ടുപ്പാളയിൽ നിന്നൊക്കെ ബസ് സർവീസ് ഉണ്ട് കേട്ടോ. കാട്ടുപന്നികളാണ് കേട്ടോ റോഡിൽ. ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മേട്ടുപ്പാളയത്തിൽ നിന്ന് റൈറ്റ് ടേൺ എടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ നമ്മുടെ സത്യമംഗലം, അത് കഴിഞ്ഞ് ദിംബം, തലമലൈ, ഹസനൂര്, അതുവഴി നേരെ നമുക്ക് ചാമരായ നഗർ ചെല്ലാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ മൈസൂരൊക്കെ പോകാൻ പറ്റും. ഇവിടെ നിന്ന് ഇതേ ആ റോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനിയുള്ളതൊരു കുഞ്ഞു റോഡാണ്, അതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. ആ റോഡ് കൊല്ലേകൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡിലൂടെ ഏകദേശം ഒരു 25 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ താമസ സൗകര്യം റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, ആ റോഡ് എങ്ങനെയാണ്, അവിടെ എങ്ങനെ എത്തിച്ചേരാം എന്നൊക്കെ ഉള്ളൊരു ത്രില്ലിലാണ് നമ്മൾ. ഒരു ചെറിയ ആകാംക്ഷയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആ റോഡ് വഴി ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകാൻ പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 4:30 ഒരു 6 മണിയോടുകൂടി ഞങ്ങൾ അവിടെ എത്തുമായിരിക്കും. ഈ വൃക്ഷങ്ങളൊക്കെ ഇത്രയും ഹൈറ്റിൽ നിന്ന് കണ്ടിട്ടേ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുക്കാതെ പോകാൻ തോന്നില്ല. എൻ്റെ എത്തിയോസിനെ വെച്ച് 2 ഫോട്ടോ എടുത്തിട്ട് പോവാം. നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇതാണ് എൻ്റെ സ്വഭാവം, എനിക്കിഷ്ടമല്ലാത്തത്. എവിടെയെങ്കിലും ഒരു ഡീവിയേഷൻ കണ്ടാൽ ഞാൻ അങ്ങോട്ട് വളയും. ഇതേ ഇതിപ്പോൾ നമുക്ക് എങ്ങോട്ടൊന്നുമില്ലാതെ ഒരു റോഡ് കണ്ടു, അവിടേക്ക് പോവുകയാണ്. യെസ്, നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് റൈറ്റിൽ മാവല്ലം എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു കേട്ടോ. ഒരു കുഞ്ഞു റോഡ്, ഒരു നാരോ റോഡ് കണ്ടു. നല്ല മനോഹരമായിട്ടുള്ള റോഡായിരുന്നു. ജസ്റ്റ് നമ്മളതിലൊരു 3 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതേ ഇവിടെ കാണാൻ പറ്റുന്ന ഫുള്ള് കൃഷിയിടങ്ങളാണ്. നമുക്ക് ചോളം ഒക്കെയാണ് ഇതാ കാണുന്നത്. ഇത് ഇങ്ങിരുന്ന് എങ്ക കൊണ്ടുപോകും? മേട്ടുപ്പാളത്ത് കൊണ്ടുപോകും. ഓക്കെ ഓക്കെ. നമ്മൾ വീണ്ടും നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഈ കാട്ടിനകത്ത് ഒളിച്ചിരുന്നതിന് വീരപ്പനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. നല്ല തിക് ഫോറസ്റ്റാണ്. ഇതാരാടെ കാടിനകത്ത് ഒറ്റയ്ക്കിരിക്കുന്നേ? ആരോ ഒരാൾ കാടിനകത്ത് ഒറ്റയ്ക്കിരിക്കുന്നു കേട്ടോ. നമ്മളെ കണ്ടത് എന്നിട്ട് മാറി. ട്രൈബൽസ് വല്ല ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പത് അപ്പൊ ഇതാണ് നമ്മുടെ വീരപ്പന്റെ സത്യമംഗലം. ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചെറിയൊരു പേടിയില്ലാതില്ല. വല്ലാത്ത കാടും വല്ലാത്ത ഇരുട്ടുമാണല്ലോ.
വഴിയിലാണ് ആനയെ കണ്ട പണി പാളി കേട്ടോ. കുറേ കുഞ്ഞു റോഡാണ്. ഗേർമാളം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഹോം സ്റ്റേ. അവിടെ നമ്മൾ ഉടനെ എത്തുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ നമ്മളിതാ മെയിൻ റോഡിൽ നിന്ന് നമ്മളെ റിസോർട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഓഫ് റോഡ് കയറിയിട്ടുണ്ട്. ഈ റോഡ് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. അല്ലാതെ മനുഷ്യനെ ഇവിടെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇത് പ്രേതത്തെ പോലെ ഒരാൾ പോകുന്നത്. പേരൊക്കെ നോക്കിയ മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട് വൈൽഡ് വാലി എന്നൊക്കെ. സാധാരണ റിസോർട്ട് എത്തുമ്പോൾ വലിയൊരു സമാധാനമാണ്. പക്ഷേ ഇതിപ്പോൾ എന്തിനാണ് നമ്മളെ പേടിപ്പിക്കാനായിട്ട് എല്ലായിടത്തും ഇങ്ങനെ ആളിനെ വെച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ശരിക്കും ഇനി വീരപ്പൻ്റെ കേന്ദ്രത്തിലോട്ടാണ് ആണോ നമ്മൾ വന്നത്? സമയം ഒരു 8 മണിയായി. ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അത് കണ്ടോ, ചെയേഴ്സൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ഒന്നും ആരുമില്ല. കുറച്ച് ടെൻറ്റുണ്ട്, അതുപോലെ ആ ടെൻറ്റിലും ഒന്നും ആരും കാണാനില്ല. എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. നമുക്ക് ഒതുക്കി ഫുഡ് കഴിച്ചിട്ട് വരാം. ദേവി, ഇതാർക്കൊന്നും തോന്നരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ സത്യമംഗലത്തിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. സോ അതുവരെ വെയിറ്റ് ചെയ്യുക. ഇതെല്ലാം കൂടെ ഒരുമിച്ച് എഡിറ്റ് ചെയ്തൊന്നും തീരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് വെക്കുന്നത്. അതുമല്ല, ഏകദേശം 10-20 മിനിറ്റോളിന് അപ്പുറമൊന്നും വീഡിയോ ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമുക്ക് സെക്കൻഡ് എപ്പിസോഡിൽ സത്യമംഗലത്തിൻ്റെ യഥാർത്ഥ മുഖം കാണാം. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക, ഒപ്പം ഓളും പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടും. അതോടൊപ്പം തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോഴാണ് ഈ യാത്ര എല്ലാവരിലേക്കും എത്തുന്നത്. സോ നമുക്കിനി അടുത്ത ഒരു കിടിലൻ സ്ഥലവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സോ ബൈ ബൈ.